വീൽചെയർ ഇനി വന്നില്ലല്ലേ. വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ വന്നോടും. എടാ സുന്ദരേശ, ആയിരഹ ഹോട്ടലിൽ നിന്ന് ഇടിയപ്പം പറഞ്ഞിരുന്നല്ലോ, വന്നില്ലേ? പോടാ പോടാ എന്നാ എന്നാ ഇതൊന്നും അറിഞ്ഞിട്ടുള്ളൂ. എനിക്കിത് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ അർഹതയില്ലേ? ആര് പറഞ്ഞു ഇല്ലാന്ന്? ആവശ്യമുള്ള എന്താ വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കടാ. ശരി സർ. ആ വഴി നീ അമരാവതി ഹോട്ടലിൽ പോയി ഒരു ഫ്രൂട്ട് സലാഡ് കൂടി മേടിച്ചോ. മാത്രമല്ല ഒരു ബൈനോക്കുലറും വേണം മോനെ. എന്തിനാ ഇപ്പൊ ബൈനോക്കുലർ? അനങ്ങാതെ ഇരിക്കുന്നിടത്ത് എന്നെ കുത്തിയിരുന്ന എല്ലാം കാണാമല്ലോ. എന്തിനാ ഡാഡി ഇവിടെ പിടിച്ചു കയറ്റിയത്? നമുക്ക് വേറെ വീട്ടിൽ പോയി ജനിക്കായിരുന്നു. സമയം എത്രയെന്നറിയോ? ഓടുന്നില്ല. ഒൻപത്. ഒൻപത്? നേരം പോയത് അറിഞ്ഞില്ല. നിന്നോട് ആരാ ഈ സമയത്തൂടെ വരാൻ പറഞ്ഞത്? കുട്ടികളെ ചീത്താക്ക. ഇതതിന് ഏപ്പെടല്ലോ, സീപ്പെടല്ലേ, കാർട്ടൂൺ. ക്ഷണം. കുട്ടികൾക്ക് വേണ്ടിയാ നീ വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞു. നീ ഒരുപാട് അതിൽ കിടക്കുന്നു. എന്താ എന്തിനാ കരയുന്നത്? ഇന്ന് നമ്മുടെ കല്യാണ ദിവസം, എനിക്ക് 1000 രൂപ വേണം. തന്നില്ലെങ്കിൽ കൊന്നു കളയും. കൊന്നു കളയോടോ നീ? ഏയ് എന്നെ എടാന്ന് വിളിക്കുന്ന? നിന്നെ താലി കെട്ടിയവനാണ് ഞാൻ. എന്റെ അടുത്ത് വേല കാണിക്കും? നീ കെട്ടിയ താലി ദേ കയ്യിൽ കിടന്ന് കറങ്ങുന്ന കണ്ടോ? കെട്ടിയനോട് പറയണ്ട വാക്കാര്? എപ്പോഴും ഉണ്ട് ഈ വഴക്ക്. അതെ സർ, എപ്പോഴെങ്കിലും തല്ലു കൂടാത്ത നേരം കിട്ടിയ എങ്ങനെ തല്ലുകൂടാന്ന് അപ്പോഴായിരുന്നു ആലോചിക്കാം. ഐഡിയ കപ്പേ എങ്ങനെ കഴിയുന്നു ആ വീട്ടില്? അതാ ഇങ്ങോട്ട് വരുന്നേ. ആ മതി മതി മതി. സന്താനം, ഈ കുട്ടിയെ കൊണ്ട് വീട്ടിലിട്ടുക. ഇനിയും എനിക്ക് ഇങ്ങോട്ട് വരാലോ അല്ലേ? ആദ്യം നീ വീട്ടിലേക്ക് പോ നോക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. സാർ, 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 ഈവനിംഗ് പേപ്പറിൽ സാർ റിസൾട്ട് വന്നിട്ടുണ്ട്. സാർ പാസ്സായി. ഇവിടെ ഇവിടെ ഇവിടെ. പിള്ളേരുടെ അടുത്തൊന്നും ഇപ്പൊ പറയണ്ട. ശരി സാർ. മനോര, ഇന്ന് എല്ലാ വർക്കേഴ്സിനും ഒരു ഇൻക്രിമെന്റ് കൊടുത്തേക്ക്. സാർ എനിക്ക് നിനക്ക് ഡബിൾ. Congratulations. ഇതെല്ലാം നിന്റെ പണിയാണല്ലേ. ഹലോ, ഞാൻ പ്രിയയാണ്. എന്തൊക്കെയുണ്ട്? കുട്ടി പറഞ്ഞു നിങ്ങൾ മെട്രിക്കുലേഷൻ പാസ്സായി എന്ന്. കൺഗ്രാചുലേഷൻ. ഞാനെന്തോ IAS പരീക്ഷ പാസ്സായി മാതിരി പിള്ളേരെല്ലാം ഡാൻസും കൂത്തായിട്ടൊരു ബഹളം തന്നെയായിരുന്നു ഇവിടെ. നിങ്ങൾ BME പാസ്സായി വരുമ്പോ ഞാൻ അനുമോദിക്കാൻ പോകുന്നേ എന്റെ ഡാൻസ് പ്രോഗ്രാമോട് കൂടെ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ കുറെ ബിരുദം എടുക്കേണ്ടി വരുമല്ലോ.
ഞാനല്ലേ സോറി പറയേണ്ടത്. ഒരു ഷർട്ട് പോലും ഇടാതെ ഒറ്റ മുണ്ട് കൊടുത്ത്. രാത്രി ഒരു മണിക്ക് നിനക്കെന്താത്ര ചിരിക്കാനുള്ളത്? ആരാത്? ഏതോ ഇടിയൻ റാസ്കൽ. അപ്പൊ ശരി, പിന്നെ വിളിക്കാം. ഹലോ, ഈ ബി എ ക്ലാസ് സാർ ആൽഫാബെറ്റിക് ഓർഡറിൽ ഇരിക്കണോ അതോ? സാർ അവിടെ ഉണ്ടെങ്കിൽ ഇരുന്നോളൂ. ഫ്രണ്ട്സ്, എൻ്റെ പേര് അഴകപ്പൻ. ഞാനൊരു സ്റ്റുഡൻ്റ്, ബി എ എക്കണോമിക്സ്. ആ സൈലൻസ് സൈലൻസ് സൈലൻസ്. സാർ, ഞങ്ങളൊക്കെ ചെറിയ പിള്ളേരല്ലേ? നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഇരുന്ന ഞങ്ങൾക്ക് നാണോ? ഞങ്ങൾ ഭയങ്കര ജോലിയല്ലേ? ഞാനും നിങ്ങളെ പോലെ തന്നെ ജോലിയാ. അതല്ല സാർ, ഞങ്ങളൊക്കെ സൈറ്റ് അടിക്കും, വിസിലടിക്കും. നിർത്തി നിർത്തി നിർത്തി, ഇതൊക്കെ സാറിന് പറ്റൂ. Go to your seats. എന്റെ പേര് അഴകപ്പൻ. ഇന്ന് മുതലാ ക്ലാസ് ആരംഭിച്ചത്. ഓ, ഇരിക്കൂ. ടീച്ചറെ ടീച്ചറെ, ഇയാൾ ഇരിക്കുന്ന കാരണം ഒന്നും കാണാൻ വരുന്നില്ല. മാഡം, ഇയാളെ വയസ്സമ്മയുടെ കോളേജ് കൊണ്ടിരുത്തേണ്ടതാ. സൈലൻസ്. ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ? എങ്ങനെയെങ്കിലും പഠിക്കണം, ബിരുദം നേടണം എന്നുള്ള അയാളുടെ ആഗ്രഹത്തെ നിങ്ങൾ ആദ്യം അഭിനന്ദിക്കണം. അണ്ടർസ്റ്റാൻഡ്? നിങ്ങളൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാ? സമ്പാദിക്കാനോ? അത് ഇദ്ദേഹം നേരത്തെ ചെയ്തു കഴിഞ്ഞതാ. ഇതാരാണെന്നറിയോ? സീ സോറി ടു ഹിം. സോറി സാർ, സോറി 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 സോറി. ആയിരം തവണ പറഞ്ഞിട്ടുണ്ട് നിന്നോട്, വെളിയിൽ പോകുമ്പോ കാർ ചെക്ക് ചെയ്ത് റെഡിയാക്കണെന്ന്. നമസ്കാരം. വരൂ വരൂ. നമസ്കാരം. എന്താ വണ്ടിക്ക് പറ്റി? എന്താ തകരാറെന്നറിയില്ല. അരമണിക്കൂറായി ഡ്രൈവർ നോക്കാണ്. എന്തോ ആക്സിൽ ഒടിഞ്ഞു പോയി സാർ. ദൂരെയാണെന്ന് പ്രോഗ്രാം? അതെ, ഇന്ന് വൈകുന്നേരം ബാംഗ്ലൂർ ചൗടിയ ഹാളിൽ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. എല്ലാവരും നേരത്തെ ട്രെയിനിൽ പുറപ്പെട്ടു, ഇന്ന് കാറിൽ പോവാന്ന് വിചാരിച്ചു. എങ്ങനെയാവെന്ന് പ്രതീക്ഷിച്ചില്ല. യൂസ്ലെസ് ഫെല്ലോ. എന്റെ വണ്ടി കൊണ്ട് നിങ്ങൾ ബാംഗ്ലൂർ പോയിക്കോ, ഞാൻ ഡ്രൈവർ അയക്കാം. അയ്യോ വേണ്ട, നിങ്ങൾക്ക് എത്ര ജോലിയുള്ളതാ പാവം. തല പോകുന്ന കാര്യമൊന്നല്ലോ, നിങ്ങളുടെ പ്രോഗ്രാം ഒരിക്കലും മുടങ്ങരുത്. നേരത്തെ പോവാൻ നോക്ക്. സന്താനം.